ഹായ് കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നമ്മുടെ LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പരിശ്രമം ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചു. ഇന്നലെ നമ്മൾ ഒരു ചോദ്യപേപ്പർ തന്നു. എല്ലാ കൂട്ടുകാരും ചോദ്യപേപ്പർ അറ്റൻഡ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. മാത്രമല്ല അതിലെ ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒരു 30-40 ചോദ്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളി പഠിക്കാനായിട്ടുള്ളതേ ഉള്ളൂ. അത്രയും ചോദ്യങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ടോപ്പിക് മറ്റൊന്നുമല്ല, റിട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഏത് PSC പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ഒരു 80% PSC പരീക്ഷകളിലും ഉള്ള ഒരു ചോദ്യമാണ് റിട്ട്. അത് നമുക്ക് ഇതിനെക്കുറിച്ച് 5 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളി 1 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ PSC സ്ഥിരം പരീക്ഷകളിൽ ചോദിക്കുന്ന 50 ടോപ്പിക്കുകളായിരിക്കും നമ്മൾ വരുന്ന 50 ദിവസം പഠിക്കുക. പിന്നെ പതിയെ പതിയെ നമ്മൾ ടോപ്പിക്കുകളുടെ എണ്ണം കൂട്ടും. നമ്മളൊന്ന് ട്രാക്കിലായി കഴിഞ്ഞാൽ ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ പതിയെ ടോപ്പിക്കുകളുടെ എണ്ണം കൂട്ടും. നമുക്ക് കുറേയധികം കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത് റിട്ടുകളെ കുറിച്ചിട്ടാണ്. റിട്ടുകൾ, റിട്ടുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടുകാരെ അറിയാവുന്ന റിട്ടുകളെ കുറിച്ചിട്ട്? ഇപ്പൊ റിട്ടുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ട് എത്ര തരം റിട്ടുകളുണ്ട്? 5 തരം റിട്ടുകളാണുള്ളത്. എത്ര തരം റിട്ടുകളാണ്? 5 തരം റിട്ടുകളാണ്. ഈ റിട്ടുകളുടെ പ്രത്യേകത, ഈ റിട്ടുകൾ വന്നിട്ടുള്ള വാക്കുകൾ പ്രധാനമായിട്ട് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ ബാറണ്ടോ, അതുപോലെ തന്നെ സെർഷ്യോററി, പ്രൊഹിബിഷൻ, ഇതാണ് 5 റിട്ടുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 5 റിട്ടുകൾ വന്നിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കേട്ടോ. ഈ 5 പദങ്ങൾ വന്നിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ? അതായത് ഇപ്പോൾ ഒരാളുടെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാളുടെ മൗലിക അവകാശം റദ്ദാക്കപ്പെടുന്നുണ്ടെങ്കിൽ, അയാൾ അയാൾക്ക് ആ മൗലിക അവകാശം ലഭിക്കുന്നില്ലെങ്കിൽ കോടതി ഇതിനെതിരായിട്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലാണ്, അത് മൗലികാവകാശത്തിന് ലംഘനമാണെങ്കിൽ കോടതി അതിനെതിരായിട്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കും. ഈ ഉത്തരവാണ് എന്ത്? റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും നമുക്ക് അങ്ങനെ പരീക്ഷകളിൽ വരുന്ന കാര്യമല്ല കേട്ടോ. നമുക്ക് ഈ 5 കാര്യങ്ങളെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. എങ്കിലും നമുക്ക് അതിനകത്ത് 1-2 കാര്യങ്ങൾ എക്സ്ട്രാ ഇനിയിപ്പോ ഇൻ കേസ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റണം. ഇനി ഈ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. എവിടെ നിന്നുമാണ്? ബ്രിട്ടനിൽ നിന്ന്. അപ്പൊ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. അപ്പൊ PSC സ്ഥിരം ചോദിക്കാറായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് നമ്മൾ കടമെടുത്തിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആമുഖമല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ബിൽ ഓഫ് റൈറ്റ്സ്, അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സ് നിന്നുമാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ മൗലികാവകാശങ്ങൾ, നമ്മൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ബിൽ ഓഫ് റൈറ്റ്സ്, അമേരിക്കയുടെ തന്നെ ബിൽ ഓഫ് റൈറ്റ്സ് നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം അവിടെ വരുന്ന ഒരു ചോദ്യമാണ് റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് വേണം ചോദ്യം എന്ന് നമ്മൾ എന്ത് ചെയ്യും? ബ്രിട്ടൻ. റിട്ടുകൾ ബ്രിട്ടൻ, റിട്ടുകൾ ബ്രിട്ടൻ. നമുക്ക് അവിടെ തന്നെ കിട്ടില്ലേ റിട്ട് ബ്രിട്ടൻ, റിട്ട് ബ്രിട്ടൻ. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. ഓക്കെ, റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഈ ഒരു പേജിൽ നമ്മൾ പറഞ്ഞത് റിട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണെന്ന് പറഞ്ഞു. ഇനി റിട്ടുകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നിട്ടാണെന്ന് പറഞ്ഞു. മൂന്നാമതൊരു പോയിന്റ് പറഞ്ഞിട്ട് ഈ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ലാറ്റിൻ ഭാഷയിൽ നിന്നിട്ട് എടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ കിട്ടുന്ന രീതിയിലാണ് പിള്ളേരെ ഈ സംഭവം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? ഇപ്പൊ 2 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആർട്ടിക്കിൾ 32 ഉം ആർട്ടിക്കിൾ 226 ഉം. അതിൽ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന. ആർട്ടിക്കിൾ 226 ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 226 ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ നമുക്ക് നോക്കാം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം അനുച്ഛേദം അല്ലെങ്കിൽ 32-ാം ആർട്ടിക്കിൾ പ്രകാരം. ഈ 32-ാമത്തെ ആർട്ടിക്കിൾ എന്ത് പറയുന്നു? ഇത് പ്രധാനപ്പെട്ടതാണ്. PSC ചോദിക്കാറുണ്ട്, ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെയാണ് കൂടുതലും വരാറായിട്ടുള്ളത്. ഈ അടുത്തായിട്ട് റീസെന്റ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലാണ് ഇത് തന്നിരുന്നത് കേട്ടോ. അപ്പം ഈ 32-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം എന്നാണ് കേട്ടോ. പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. 32-ാമത്തെ ആർട്ടിക്കിൾ 32 എന്ത് പറയുന്നു? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം, ഇനി മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ്? 32-ാം അനുച്ഛേദമാണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32. ഈ 32-ാമത്തെ ആർട്ടിക്കിളാണ് എന്ത് പറയുന്നത്? മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നു. ഇനി ഹൈക്കോടതി റിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്.
ഇപ്പം 32-ാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശമാണ്. അതെന്താണ്? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കാൻ കാരണമായിട്ടുള്ള ആർട്ടിക്കിളാണ് Article 32. ദെൻ ഹൈക്കോടതിയിലോട്ട് വന്നാൽ 226. ഓക്കെ, പഠിച്ചല്ലോ. ഇനി പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് ലോകത്തിലെ ആദ്യത്തെ പ്രമാണിക രേഖ ചോദിച്ചാൽ അത് മാഗ്നാകാർട്ടയാണ്. അപ്പം മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രേഖ ചോദിച്ചാൽ അത് മാഗ്നാകാർട്ടയാണ്. ഈ ഒരു മാഗ്നാകാർട്ട നിലവിൽ വരുന്നത് 1215 1215 എന്ത് വരുന്നത്? മാഗ്നാകാർട്ട നിലവിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് ഇവിടെ കിട്ടിയില്ലേ? 1215 എന്ത് വന്നു? മാഗ്നാകാർട്ട വന്നു എന്ന് ഓർത്തിരിക്കുക. ദെൻ റിട്ടുകൾ, ഞാൻ ഓൾറെഡി ഏതൊക്കെയാണ് റിട്ടുകൾ എന്ന് പറഞ്ഞു. അത് നമുക്ക് ഈ ഒരു 5 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് തീർന്നു കേട്ടോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറണ്ടോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. നിങ്ങൾക്ക് ഈ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന കൂട്ടുകാരാണെങ്കിൽ കുറച്ച് പാടായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇത് പാടൊന്നുമല്ല കേട്ടോ, നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഒന്നോ രണ്ടോ തവണ നന്നായിട്ട് വായിച്ചാൽ മതി. ഇത് എന്താണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ അറിയാനായിട്ടുള്ളതൊക്കെ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല. പിന്നെ ഈ ഒരു വാക്കുകൾ നിങ്ങളുടെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഞാൻ അവിടെ പഠിച്ച സംഭവമാണല്ലോ, ആ ഒരു സംഭവം നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് നിങ്ങളത് ടെൻഷൻ അടിച്ച് ഈ ഒരു ക്ലാസ് കൂടണമെന്നില്ല. ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമില്ല, ഫ്രീ ആയിട്ട് ഇരുന്ന് കേട്ടാൽ മതി. പിന്നെ നല്ലൊരു നോട്ട്സ് ഉണ്ടാക്കി പൊക്കോണം, വലിയ പ്രയാസമില്ലാത്ത ഒരു നോട്ട് നിങ്ങൾ ഉണ്ടാക്കി പൊക്കോണം. ഞാൻ തരുന്ന നോട്ടിനേക്കാളും കൂടുതൽ നിങ്ങളുടെ നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുക. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. നമുക്ക് ആദ്യത്തെ റിട്ടിലേക്ക് പോകാം. ആദ്യത്തെ റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. നിയമവിരുദ്ധമായിട്ടോ നീതിരഹിതമായിട്ടോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രമാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ട്. അപ്പൊ ഈ ഒരു PSC പരീക്ഷ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, അന്യായമായി തടവിൽ വെച്ചിരിക്കുന്നയാളെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ അനുശാസിക്കുന്ന റിട്ട് ഏത് എന്നാണ്. അപ്പൊ ഏതെങ്കിലും ഒരാൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എന്നെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേക്കാണ്, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേക്കാണ്, പക്ഷെ അതിനകത്ത് ഒരു ന്യായമില്ലായിരുന്നു, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കോടതിക്ക് ഒരു റിട്ട് പുറപ്പെടുവിക്കാം. ആ റിട്ടിന്റെ പേരാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ്? അപ്പം അന്യായമായിട്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടോ നീതിരഹിതമായിട്ടോ തടവിൽ കഴിയുന്ന ഒരാളെ കോടതി മുമ്പാകെ എത്തിക്കാനായിട്ട് പറയുന്ന റിട്ട് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ് എന്ന് ഓർത്തണം. കിട്ടിയല്ലോ. അന്യായം എന്ന് പരീക്ഷകളിൽ ചോദിക്കുന്ന അന്യായമായ തടവിൽ വെച്ചിരിക്കുന്ന ആളേതാണ് കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ അന്യായമായിട്ട് തടവിൽ വെച്ചിരിക്കുന്ന ആൾക്ക് എന്തായിരിക്കും? അപ്പൊ അയാളെ അങ്ങനെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക. എന്താണ് അതിന്റെ അർത്ഥം? ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ അത് ശരീരം ഹാജരാക്കുക. ഇനി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടോ ഇത് തന്നെയാണ്, ഹേബിയസ് കോർപ്പസ് തന്നെയാണ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്നാകാർട്ടയിൽ. മാഗ്നാകാർട്ടയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? 1215 ആദ്യത്തെ പ്രമാണിക രേഖയാണ്. ഇതിൽ ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്തുള്ളൂ ഹേബിയസ് കോർപ്പസിനെ കുറിച്ചിട്ടുള്ളൂ. ആരെങ്കിലും ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ കോടതിക്ക് ഒരു റിട്ട് പുറപ്പെടുവിക്കാം. എന്ത് പറയും? അവനെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറയാം. അപ്പൊ അന്യായമായിട്ട് തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ അനുശാസിക്കുന്ന റിട്ട് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി അതിന്റെ അർത്ഥം ശരീരം ഹാജരാക്കും. രണ്ട് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പഠിച്ചോളും. രണ്ട് കാര്യങ്ങളെ പഠിക്കാനായിട്ടുള്ളൂ, ഒന്ന് എന്താണെന്നും ഒന്ന് അതിന്റെ അർത്ഥം എന്താണെന്നും. അത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. ഇനി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മാഗ്നാകാർട്ടയിലാണ്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത റിട്ടിലേക്ക് പോവാണ്. മാൻഡമസ്, അടുത്ത റിട്ട് ചോദിച്ചാല് മാൻഡമസ് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് ഇത്. മാൻഡമസ് എന്ന് പറയുന്നു നാം കൽപ്പിക്കുന്നു എന്നാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പൊ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഒരുത്തൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാന്ന് വെച്ചോട്ടെ, ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനം, അവർ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലൊന്നും അവർ പ്രവർത്തിക്കുന്നില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു കോടതിക്ക് തോന്നുകയാണ്. അപ്പൊ അങ്ങനെ അതിനുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കോടതി മുമ്പാകെ വരുവാണെങ്കിൽ കോടതി അവർക്ക് കൊടുക്കുന്ന ഒരു റിട്ട് ആണിത്. മര്യാദയ്ക്ക് പണിയെടുത്തോണം എന്ന് പറഞ്ഞിട്ട് ഒരു കൽപ്പന ഇങ്ങ് കൊടുക്കും. അത്ര സംഭവമുള്ള മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാനായിട്ട് അനുശാസിക്കുന്ന റിട്ടാണ് ഏത്. ഈ മാൻഡമസ് എന്ന് പറഞ്ഞാല് ഇതിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ശരീരം ഹാജരാക്കുക എന്നുള്ള കാര്യം ഹേബിയസ് കോർപ്പസ്, ഇവിടെ നാം കൽപ്പിക്കുന്നു. മാൻഡമസ് എന്ന് പറഞ്ഞാല് എന്താണ്? നാം കൽപ്പിക്കുന്നു. സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനായിട്ട് പറ്റത്തില്ല. അതായത് പബ്ലിക് ഏതെങ്കിലും പബ്ലിക് അതോറിറ്റി, അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പഞ്ചായത്തിനെതിരെ പറ്റും. പക്ഷെ പഞ്ചായത്തിന്റെ സൈഡിൽ ഇരിക്കുന്ന ഒരു കടക്കാരനെതിരെ നമുക്ക് നീ ഇതിന്റെ പണിയെടുത്തോണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേട്ടോ. അപ്പൊ സ്വകാര്യ വ്യക്തികൾക്കെതിരെ റിട്ട് പുറപ്പെടുവിക്കാറില്ല. റിട്ട് പുറപ്പെടുവിക്കുന്നത് ഒരു വ്യക്തിയോ ഇപ്പം പബ്ലിക് അതോറിറ്റീസ് എതിരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാറുള്ളത്. മാൻഡമസ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഒരു വ്യക്തിയെ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ട് അനുശാസിക്കുന്ന റിട്ട്. പത്രം കാര്യങ്ങൾ മാത്രം പഠിക്കുക. ദെൻ അതിനകത്ത് പറയുന്ന വേറൊരു കാര്യമോട് പറയുന്നത് നാം കൽപ്പിക്കുന്നു എന്നാണ് എന്ത് ഇതിന് അർത്ഥം വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ
കോവാറുണ്ടോ, കോ വാറുണ്ടോ. മൂന്നാമത്തെ ഇത് ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുവേ, ഇനിയുള്ളതെല്ലാം നമുക്ക് പേരിൽ നിന്ന് കിട്ടുക. ആദ്യ രണ്ടെണ്ണം മാത്രം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്. ഒരാള് അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗമാണ് വഹിക്കുന്നതെന്നുള്ള പറഞ്ഞാൽ എന്താണ്, അതിനെതിരെ കള്ളത്തരം നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടായപ്പോഴി ആയിരിക്കുമല്ലോ അയാൾക്ക് ഒരാൾക്ക് യോഗ്യത ഇല്ലാതെ അയാളൊരു ജോലിക്കകത്ത് കയറി പറ്റുന്നത്. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കെതിരെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഒരു വാറന്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു സ്കീം നമുക്ക് മൈൻഡിൽ വരുത്താലോ. അപ്പൊ ഒരു കള്ളത്തരം കാണിച്ച ഓരോരുത്തരും എന്ത് ചെയ്യും, ആ വാറന്റ് ചെയ്ത് വാറന്റ് കൊടുത്ത് അറസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. കോ വാറണ്ടോ, കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് ഇത്. കോ വാറണ്ടോ, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ചോദിച്ചാൽ അത് കോ വാറണ്ടോ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും റിട്ടിലൂടെ ഹർജികൾ സമർപ്പിക്കാവുന്നതാണ്. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാല് പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്. അപ്പൊ ഈ ഒരു റിട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ആർക്ക് വേണേലും, ഇപ്പൊ എനിക്ക് വേണേലും വേറൊരാള് എന്താണ് അനൌദ്യോഗികമായിട്ടാണ് ഒരു ഉദ്യോഗം വഹിക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതിയെ സമീപിക്കാമെന്നാണ്. ഇനിയിപ്പോ ഞാൻ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥനെ നീക്കം ചെയ്യാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്. അപ്പം ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത അല്ലെങ്കിൽ അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് ഇത് കോ വാറണ്ടോ എന്ന് പറയുന്നത്. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇനി പ്രൊഹിബിഷൻ, പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ തന്നെ ഒരു തടയലുണ്ട് അല്ലെ. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് ഇത് നമ്മുടെ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കീഴ്ക്കോടതി ഇപ്പൊ മാത്രം കീഴ്ക്കോടതിനെ ഒരു മേൽക്കോടതി തടയുന്ന ഒരു സ്കീമാണ് എന്ത്, പ്രൊഹിബിഷൻ. കീഴ്ക്കോടതിനെ മേൽക്കോടതി തടയുന്ന സ്കീമിനെ പറയുന്ന പേര് പ്രൊഹിബിഷൻ. അത്ര മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ട് ചോദിച്ചാൽ അത് പ്രൊഹിബിഷൻ ആണ് കേട്ടോ. പ്രൊഹിബിഷൻ ഇനി ഒറ്റ റിട്ട് കൂടെ ഉള്ളത്. ഇപ്പൊ നമ്മൾ ഗോവാറിന്റെ സിമ്പിൾ അല്ലേ, പ്രൊഹിബിഷന്റെ സിമ്പിൾ അല്ലേ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഉന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസുകൾ അതേസമയം ഏതെങ്കിലും ഒരു കീഴ്ക്കോടതി പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിക്ക് ഉത്തരവ് നൽകാൻ കഴിയും. അതിനായി പ്രൊഹിബിഷൻ റിട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇൻ കേസ് നമ്മുടെ ഉന്നത ഇപ്പൊ സുപ്രീം കോടതിയുടെ കീഴിലിരിക്കുന്ന ഒരു കേസ് അതേസമയം തന്നെ ഹൈക്കോടതിക്ക് പരിഗണിക്കാൻ പറ്റുമോ, ഇല്ല, അത്ര ഉള്ളൂ സംഭവം. അത്ര മാത്രം നിങ്ങൾ പുറത്താൽ മതി, ഒരു ലോജിക്കിന് പുറത്ത് പോകുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുന്നുണ്ടെന്ന് മേൽക്കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ മേൽക്കോടതിക്ക് കീഴ്ക്കോടതിയിൽ കൊടുക്കാൻ വരുന്ന ഒരു ഉത്തരവാണെന്ന് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. ഓക്കെ ആണല്ലോ, അത്തരം കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിനകത്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. അടുത്ത ഒരു സെക്ഷൻ നമ്മുടെ ഈ ഒരു റിട്ടുകളുടെ സെക്ഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ലാസ്റ്റത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സെർഷ്യോററി. ലാസ്റ്റത്തെ ആണെന്ത്, സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവിടുന്ന റിട്ട് ചോദിച്ചാൽ അത് സെർഷ്യോററി. അപ്പൊ കീഴ്ക്കോടതിയെ കൊണ്ട് പറ്റത്തില്ലെന്ന് മേൽക്കോടതിക്ക് തോന്നുക, അങ്ങനെയാണെങ്കിൽ അങ്ങനല്ല, അങ്ങനെയാണെങ്കിൽ അല്ല, ഇഫ് അങ്ങനെ ഒരു മാറ്റം വേണം, അതായത് കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിന് എന്ത് പറയുന്നു, സെർഷ്യോററി എന്ന് പറയുന്നു. അതിനർത്ഥം സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്നാണ്. എന്താണ്, സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക. സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക. മേൽക്കോടതിയുടെ വിലയിരുത്തലിനായിട്ട് കീഴ്ക്കോടതികളുടെ പരിഗണനയിരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്നതിന് സെർഷ്യോററി റിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് പോയി, ഇപ്പം ഹൈക്കോടതിയിൽ നിന്ന് ഒരു കേസ് സുപ്രീം കോടതിയിലേക്ക് പോയി. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തരാൻ പറഞ്ഞിട്ട് സുപ്രീം കോടതിക്ക് ഒരു റിട്ട് ഹൈക്കോടതിയുടെ മേൽ പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. അത്തരം കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. ഇപ്പൊ കീഴ്ക്കോടതിയിലുള്ള ഒരു കേസ് മേൽക്കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണെന്ന് നമുക്ക് സെർഷ്യോററി റിട്ട് പറയുന്നത്. പ്രൊഹിബിഷൻ ആണെങ്കിലോ കോടതി അധികാരപരിധി ലംഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാല്. കോ വാറണ്ടോ എന്ന് പറഞ്ഞാല് ഒരാള് അയാൾക്ക് അർഹതയില്ലാത്ത ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറണ്ടോ. മാൻഡമസ് എന്ന് പറഞ്ഞാലോ ഒരു വ്യക്തി അയാള് കുറച്ച് തോന്നിവാസിയാണ്, അപ്പൊ അയാൾ വലിയ പണിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അയാളോട് കോടതിക്ക് അനുശാസിക്കാം, നീ നിന്റെ പണി നോക്കണം. എന്താണ്, നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് ഒരു വ്യക്തിയെ സ്ഥാപനത്തെ സ്വന്തം കർത്തവ്യം നിർവഹിക്കാനായിട്ട് അനുശാസിക്കുന്നു. ഇനി ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് ആരെങ്കിലും തടവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ പറയുന്ന റിട്ട് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ്. ശരീരം ഹാജരാക്കൂ എന്നാണ് അർത്ഥം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് സംരക്ഷണം എന്നും ഈ റിട്ട് അറിയപ്പെടുന്നുണ്ട്. അഞ്ച് റിട്ടുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1215 മാഗ്ന കാർട്ട പൗരന്മാരുടെ മൗലിക അവകാശത്തെ കുറിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രമാണിക രേഖ, ഇത് ഇതേപടി PSC ചോദിച്ചിട്ടുള്ളതാണ്. അതാണെന്ത്, 1215 നമ്മുടെ മാഗ്ന കാർട്ട. ഇനി 32 പറയുന്നത് സുപ്രീം കോടതി റിട്ടിനെ കുറിച്ചിട്ടാണ്. ദെൻ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നാണ് 32 ആർട്ടിക്കിൾ വിശേഷിപ്പിക്കാറ്. ദെൻ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള
അവകാശമാണെന്ന് ആർട്ടിക്കിൾ 32 പറയുന്നത്. ആർട്ടിക്കിൾ 226 ഹൈക്കോടതി റിട്ടിനെ കുറിച്ച് പറയുന്നു. ഇനി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഇനി റിട്ടുകൾ എന്ന് പറയുന്ന റിട്ടുകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നിട്ടാണ്. ദെൻ റിട്ടുകളെ കുറിച്ചിട്ട് ഉള്ള പദങ്ങൾ, റിട്ടുകളുടെ വാക്കുകൾ, അത് ഈ നമ്മൾ പഠിച്ച 5 പദങ്ങൾ വന്നിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നിട്ടാണ്. അപ്പൊ കൂട്ടുകാർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം വൈകിട്ട് 7:30 എക്സാം ഉണ്ട്. ഇതിന് പുറകെ തന്നെ നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ് വരുന്നുണ്ട്. വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും കറണ്ട് അഫയർ, ഇത് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയിട്ട് 2-3 തവണ പറഞ്ഞുകൊണ്ടായിരിക്കും. ഒരു പക്ഷേ ക്ലാസ് കഴിയുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. പതിയെ പതിയെ നമ്മുടെ ക്ലാസ്സിന്റെ രീതികളെല്ലാം മാറ്റാം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ടാസ്കിൽ ഈ ഒരു 15 മിനിറ്റ് ക്ലാസ് മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ. ദെൻ കറണ്ട് അഫയറും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്ക് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത കറണ്ട് അഫയർ ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെയും താങ്ക് യു.